നമസ്കാരം. സുഭാഷിതം 63. നാരായണ 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 ജനിതാച്ച ഉപനേതാച്ച യദോ യസ്തു വിദ്യാം പ്രയച്ഛതി അന്നദാതാ ഭയത്രാദാ പഞ്ചൈതേ പിതരസ്മൃതാ. ഇന്നലെ പറഞ്ഞ സുഭാഷിതത്തിൻ്റെ വേറെ ഒരു കാര്യമാണത്. അതിൽ ഞാൻ പറയുണ്ടായി, അത് ഇത് അറിഞ്ഞിട്ടല്ല, സത്യത്തിൽ വളണ്ടറി ആയിട്ട് അങ്ങനെ വന്നു മനുഷ്യയിലേ. അതായത് മൂന്ന് അച്ഛനല്ല, അഞ്ച് അച്ഛന്മാരുണ്ട് നമുക്ക്. ഇത് പറയട്ടെ, ഇതിൽ അത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം. 62-ാമത്തെ സുഭാഷിതം കേട്ടാൽ ഇത് കുറെ കൂടി വ്യക്തമാവും. അപ്പോൾ ജനിതാച്ച ഉപനേതാച്ച യസ്തു വിദ്യാം പ്രയശ്ചതി അന്നദാതാ ഭയത്രാദാ പഞ്ചൈതേ പിതര സ്മൃത. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? ജന്മം നൽകിയ വ്യക്തിയും യജ്ഞോപവീതം നൽകിയ വ്യക്തിയും, അതായത് ഗുരു എന്നർത്ഥം, ഗുരുവാണ്. ബ്രാഹ്മണർക്ക് യജ്ഞോപവീതം ഇടിപ്പിക്കുക, പൂണുനൂലെന്നാണ് പറയുക, പൂണൂലല്ല പൂണ നൂല്, അതിനൊക്കെ വലിയ അർത്ഥതലങ്ങളുണ്ട്. ഈ ശരീരമാകുന്ന ബ്രഹ്മാണ്ടത്തിനെ താങ്ങി നിർത്തുകയാണ് ഏത് മൂന്ന് പിരിയുള്ള ഈ പൂണൂല്, പൂഴുന്ന നൂല്. അതിനൊരു കെട്ടുണ്ട്, ഏകമായ പരബ്രഹ്മം ത്രിവിധമായി പിരിഞ്ഞു ആണ് അതിൻ്റെ അർത്ഥം, അത് മനസ്സിലാക്കണം. ഏ അപ്പോൾ യജ്ഞോപവീതം നൽകിയ വ്യക്തിയും അന്നം നൽകി രക്ഷിച്ച വ്യക്തിയും ഭയത്തിൽ നിന്ന് രക്ഷിക്കുന്ന വ്യക്തിയും പിതാക്കന്മാരെന്ന് അറിയപ്പെടുന്നു. അറിയണം, നമ്മളെ ഭയത്തിൽ നിന്ന് രക്ഷിച്ചവരെ, അന്നം തന്നിട്ടുള്ളവരെ, ഗുരുപദേശം തന്നിട്ടുള്ളവരെ, ജന്മം തന്നിട്ടുള്ളവരെ, ആരെയൊക്കെ പിതൃതുല്യരായി കാണണമെന്ന് ഈ സുഭാഷിതത്തിൽ വിവരിക്കുന്നു. ഒന്നാമത്തെയാൾ ജന്മം നൽകിയ പിതാവ്. നമുക്ക് ആവശ്യമായ ഭൗതിക വസ്തുക്കളെയെല്ലാം തന്ന് നമ്മെ സ്നേഹിച്ച് സംരക്ഷിക്കുന്നത് പിതാവാണല്ലോ. വിധി അനുഷ്ഠാനമനുസരിച്ച് മന്ത്രോപദേശം നൽകി യജ്ഞോപവീതം ധരിപ്പിച്ച വിദ്യയ്ക്ക് പ്രാപ്തരാക്കുന്ന വ്യക്തികളും പിതൃതുല്യർ തന്നെ. പക്ഷെ അവിടെ ഒരു വാക്ക് ഉപയോഗിക്കണ്ടായി, എന്താ? വിധി അനുഷ്ഠാന അനുസരിച്ച്, വിധി അനുഷ്ഠാനം അനുസരിച്ച്. വഴി കൂടെ പോകുന്ന ഒരു നൂല് വാങ്ങി ഇട്ടു തരുന്ന ആളല്ല മനുഷ്യയിലെ. ഇവിടെ അന്നം നൽകിയ വ്യക്തി എന്ന പദം രണ്ടർത്ഥത്തിലെടുക്കണം. ഒന്നാമത്തേത് അന്നപ്രാശനം ചെയ്ത വ്യക്തി, അത് ചിലപ്പോൾ അമ്മാവനാവാം, ജ്യേഷ്ഠനാവാം, അച്ഛനാവാം, അല്ലേ? അത് അന്നപ്രാശനം ചെയ്തതെന്ന് പറഞ്ഞാൽ ചോറൂണ് നടത്തി തന്ന ആള്. ചെറിയ കുഞ്ഞായിരിക്കുമ്പോൾ ശുഭമുഹൂർത്തത്തിൽ ക്ഷേത്രത്തിലോ പുണ്യസ്ഥലത്തിലോ വെച്ച് ആദ്യമായി അന്നം തന്ന വ്യക്തി, അത് ചിലപ്പോൾ മുത്തശ്ശനോ മാതൃ സഹോദരനോ മറ്റാരെങ്കിലുമോ ആയിരിക്കും. അല്ലെങ്കിൽ ജീവിതവൃത്തിയിൽ അന്നം തന്ന് സംരക്ഷിച്ച ആൾക്കാരുണ്ട്. അവർ ആരായാലും പിതൃതുല്യർ തന്നെ. രണ്ടാമത്തെ അർത്ഥം അന്നം ലഭിക്കാൻ അവസരമുണ്ടാക്കി തന്ന വ്യക്തി, ഉദ്യോഗാർത്ഥി, ബോസ് എന്നുള്ള അർത്ഥത്തിൽ അല്ലേ പറഞ്ഞ, അതായത് ജീവനോപാധി കണ്ടുപിടിച്ച് തന്ന വ്യക്തി, അങ്ങനെയാണ്. അവരും ഇതേ ഗണത്തിൽ പെടുന്നു. പിന്നീട് ഗുരുവിനെ കുറിച്ച് പറയുന്നു, വേണ്ട സമയത്ത് വിധി അനുസരിച്ചുള്ള വിദ്യ നൽകിയ ഗുരുനാഥൻ പിതൃതുല്യൻ തന്നെ, സംശയമൊന്നുമില്ല. വിദ്യ നൽകലും ജീവിത സംരക്ഷണം നൽകലാണല്ലോ. ഭയത്തിൽ നിന്ന് നമ്മെ മോചിപ്പിച്ച വ്യക്തി, ഏതു പ്രശ്നങ്ങൾ വരുമ്പോഴും ആത്മധൈര്യം തന്നെ മുന്നോട്ട് നയിച്ച ആൾ, അത് ചിലപ്പോൾ ഉറ്റ മിത്രമാകാം, ഏതെങ്കിലും മഹാത്മാവാകാം, ഭരണാധിപന്മാരാകാം, ഇങ്ങനെയുള്ള അഞ്ചു പേരെയും പിതൃതുല്യരായി കണക്കാക്കണമെന്നാണ് സുഭാഷിതക്കാരൻ പറയുന്നത്. അതുകൊണ്ടാണ് ജനിതാച്ച ഉപനേതാ, ജനിതാച്ച ഉപനേത ഉപനയിച്ചാള് യസ്തു വിദ്യാം, വിദ്യ തന്നാളെ, പ്രയച്ഛതി പറയപ്പെടുന്നുണ്ട്, അന്നദാതാ ഭയത്രാദാ പഞ്ചൈതോ പിതര സ്മൃത. ഏവർക്കും ജഗദീശ്വരൻ്റെ അനുഗ്രഹാശസ്സുകൾ മേൽക്കുമേൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നാളെ കാണാം. നമസ്കാരം.